So very good morning to all. So today we are going to discuss about transistor equivalent circuit model. So before discussing about the equivalent circuit, we should know the total response of an amplifier. The total response of an amplifier can be splitted into DC response and AC response. So ee DC response nammal already first module lo kandu kaiyu. What is the need for this transistor DC response? അതായത് ഒരു ട്രാൻസിസ്റ്ററിനെ ക്യൂ പോയിന്റിൽ ബയാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡി സി റെസ്പോൺസ് യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു ക്യൂ പോയിന്റിൽ ബയാസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഉപയോഗങ്ങൾ, ദ ട്രാൻസിസ്റ്റർ വിൽ ബി വർക്കിംഗ് ആസ് എ ലീനിയർ ആംപ്ലിഫയർ. സോ ഒരു ലീനിയർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ദ ട്രാൻസിസ്റ്റർ ഷുഡ് ബി വർക്കിംഗ് ഇൻ ആക്റ്റീവ് റീജിയൻ, ദ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഷുഡ് ബി ഫോർവേഡ് ബയാസ് കണ്ടീഷൻ, ആൻഡ് ദ കലക്ടർ ബേസ് ജംഗ്ഷൻ ഷുഡ് ബി ഇൻ റിവേഴ്സ് ബയാസ് കണ്ടീഷൻ. സോ ഒരു ട്രാൻസിസ്റ്ററിനെ ക്യൂ പോയിന്റിൽ ബയാസ് ചെയ്യുക എന്നതാണ് ഈ ഡി സി റെസ്പോൺസിന്റെ മേജർ ഫംഗ്ഷൻ. ദെൻ സെക്കൻഡ് വൺ ഈസ് എ സി റെസ്പോൺസ്. നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ടിൽ ഒരു എ സി സിഗ്നൽ കൊടുക്കുന്നു, ആ ഒരു എ സി സിഗ്നൽ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ടിൽ ഒരു ആംപ്ലിഫൈഡ് സിഗ്നൽ കിട്ടുന്നത്. So the total response of an amplifier can be splitted into DC response and AC response. Then AC analysis edukkanengil it can be classified into small signal analysis and large signal analysis. Ee peril ninnu thanne manasilakkan pattum endayirikkum small signal analysis ennu parnal. We will be feeding small signal at the input. Input lo oru small signal aanu nammal kodukka. Whereas in the case of large signal analysis, we will be feeding large signal in the input. Appo ee large signal analysis ede type of circuits laana use cheya, mainly power amplifier allengil power transistor lokke aayirikkum ee large signal analysis nammal nadathuka. Whereas small signal analysis normal amplifier adu pole audio frequency amplifier lokke ee small signal analysis aayirikkum nadathuka. So in this module we are going to discuss about the small signal analysis. Okay, so endaanu oru equivalent model ennu parna, an equivalent model is the combination of circuit elements properly chosen to represent the actual behavior of the device under specific operating point. It is a combination of circuit elements, adayathu നമുക്ക് ഇവിടെ കുറേ സർക്യൂട്ട് എലമെന്റ്സ് ഉണ്ട്, റെസിസ്റ്റർ, കപ്പാസിറ്റർ, വോൾട്ടേജ് സോഴ്സ്, ഓക്കെ, വിച്ച് ആർ പ്രോപ്പർലി ചൂസൺ ടു റെപ്രസെന്റ് ദ ആക്ച്വൽ ബിഹേവിയർ ഓഫ് ദ ഡിവൈസ്. അതായത് ഈ ഒരു സർക്യൂട്ട് എലമെന്റ്സ് പ്രോപ്പർലി ചൂസൺ ഫോർ റെപ്രസെന്റിങ് ആക്ച്വൽ ബിഹേവിയർ ഓഫ് ദ ഡിവൈസ്, ആക്ച്വൽ ബിഹേവിയർ ഓഫ് ദ ബി ജെ ടി, ഓക്കെ, അല്ലെങ്കിൽ ആക്ച്വൽ ബിഹേവിയർ ഓഫ് ദ ട്രാൻസിസ്റ്റർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി അണ്ടർ എ സ്പെസിഫിക് ഓപ്പറേറ്റിംഗ് പോയിന്റ്, ഒരു സ്പെസിഫിക് ഓപ്പറേറ്റിംഗ് പോയിന്റ്, അതാണ് ഒരു ഇക്വലന്റ് മോഡൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ വൈ ആൻ ഇക്വലന്റ് മോഡൽ, എന്തുകൊണ്ടൊരു ഇക്വലന്റ് മോഡൽ എടുക്കുന്നു? ഓക്കെ, അതായത് നമുക്ക് സാധാരണ കേസിൽ പ്രാക്ടിക്കൽ ഡിവൈസസിൽ ഈ നെറ്റ്വർക്ക് തിയറംസ് ഒന്നും ഡയറക്ട്ലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ വി റിക്വയർഡ് എ ഇക്വലന്റ് മോഡൽ ടു യൂസ് ദാറ്റ് തിയറം ആൻഡ് ഫൈൻഡ് ദ നെറ്റ്വർക്ക് പാരാമീറ്റേഴ്സ്. അതായത് ഡിഫറെന്റ് നെറ്റ്വർക്ക് പാരാമീറ്റേഴ്സ് നമുക്ക് പ്രാക്ടിക്കൽ ഡിവൈസസിൽ നെറ്റ്വർക്ക് തിയറംസ് ഉപയോഗിച്ച് ഡയറക്ട്ലി കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ആ പ്രാക്ടിക്കൽ ഡിവൈസ് ഷുഡ് ബി റെപ്രസെന്റ് ആസ് എ ഇക്വലന്റ് മോഡൽ, സോ ദാറ്റ് വി ക്യാൻ യൂസ് ഓർ അപ്ലൈ നെറ്റ്വർക്ക് തിയറം ഓൺ ദാറ്റ് ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് ദ ഡിഫറെന്റ് നെറ്റ്വർക്ക് പാരാമീറ്റേഴ്സ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഇക്വലന്റ് മോഡൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ട്രാൻസിസ്റ്ററിന്റെ ഇക്വലന്റ് മോഡൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഹൈബ്രിഡ് മോഡൽ, ആർ ഇ മോഡൽ, ദെൻ ഹൈബ്രിഡ് പൈ മോഡൽ. ഈ ഹൈബ്രിഡ് മോഡൽ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി കണ്ടിട്ടുണ്ട്, ഹൈബ്രിഡ് മോഡൽ ഓർ എച്ച് പാരാമീറ്റർ മോഡൽ. അതിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നാല് എച്ച് പാരാമീറ്റർ, എച്ച് വൺ വൺ, എച്ച് വൺ ടു, എച്ച് ടു വൺ ആൻഡ് എച്ച് ടു ടു. നാല് പാരാമീറ്റർ നമ്മൾ കണ്ടു. എങ്ങനെയാണ് എച്ച് പാരാമീറ്റർ വെച്ചിട്ട് ഡിഫറെന്റ് കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, കോമൺ ബേസ് കോൺഫിഗറേഷൻ, കോമൺ കലക്ടർ കോൺഫിഗറേഷൻ ഒക്കെ വരക്കുന്നതും എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ദെൻ ആർ ഇ മോഡൽ, ദിസ് ഹൈബ്രിഡ് മോഡൽ ആൻഡ് ആർ ഇ മോഡൽ വിൽ ബി യൂസിംഗ് ഫോർ ലോ ഫ്രീക്വൻസി അനാലിസിസ്.
ട്രാൻസിസ്റ്ററിന്റെ ലോ ഫ്രീക്വൻസി അനാലിസിസിന് യൂസ് ചെയ്യുന്നതാണ് ഹൈബ്രിഡ് മോഡലും ആർ ഇ മോഡലും. വേറാസ് ദ ഹൈബ്രിഡ് പൈ മോഡൽ ഈസ് യൂസ്ഡ് ഫോർ ഹൈ ഫ്രീക്വൻസി അനാലിസിസ്. ഹൈബ്രിഡ് പൈ മോഡൽ ഈസ് യൂസ്ഡ് ഫോർ ഹൈ ഫ്രീക്വൻസി അനാലിസിസ്. ബട്ട് ഈ ഹൈബ്രിഡ് പൈ മോഡലിൽ സർട്ടൈൻ ചേഞ്ചസ് നമ്മൾ വരുത്തി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ലോ ഫ്രീക്വൻസി അനാലിസിസ് ഓൾസോ. ഈ ഹൈബ്രിഡ് പൈ മോഡലിൽ മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ വി ക്യാൻ യൂസ് ദിസ് ഹൈബ്രിഡ് പൈ മോഡൽ ഇൻ ലോ ഫ്രീക്വൻസി അനാലിസിസ് ഓൾസോ. സോ ഇൻ ദിസ് മൊഡ്യൂൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദിസ് ഹൈബ്രിഡ് പൈ മോഡൽ. ഓക്കെ, സോ ഇതാണ് നമ്മളൊരു ഫുൾ ഹൈബ്രിഡ് പൈ മോഡൽ ഇക്വലൻസ് സർക്യൂട്ട് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് കോമ്പണൻസ് നിങ്ങൾക്ക് കാണാം. ആ ഓരോ കോമ്പണൻസ് ആയിട്ട് നമുക്കിവിടെ കാണാം. ആദ്യമായിട്ട് ഈ സി മ്യു എന്ന് പറയുന്ന കപ്പാസിറ്റർ, സി മ്യു അല്ലെങ്കിൽ സി യു എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് ദ ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് കലക്ടർ. ബേസിനും കലക്ടറിനും അക്രോസ് ഉള്ള ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് ആണ് ഈ സി മ്യു എന്ന് പറയുന്നത്. സി മ്യു എന്ന് പറയുന്നത് സോ ഇറ്റ് വിൽ ബി റെപ്രസെൻറ്റിംഗ് ദ ഏർലി എഫക്ട്. എന്താണ് ഈ ഏർലി എഫക്ട്? നമ്മൾ ഓൾറെഡി ലോവർ സെമിസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഒരു ട്രാൻസിസ്റ്ററിന്റെ കലക്ടർ എമിറ്റർ വോൾട്ടേജ് കൂടുന്ന സമയത്ത് നമ്മുടെ കലക്ടർ കറന്റ് ഇൻക്രീസ് ചെയ്യുക, അതാണ് ഈ ഏർലി എഫക്ട് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഏർലി എഫക്ട് ഈസ് റെപ്രസെൻറ്റിംഗ് ബൈ ദിസ് കപ്പാസിറ്റർ സി മ്യു. ഓക്കെ, ബിറ്റ്വീൻ ബേസ് ആൻഡ് കലക്ടർ. ഓക്കെ, ദെൻ സി പൈ, ഇവിടെ നിങ്ങൾക്ക് ഒരു കപ്പാസിറ്റർ കാണാം, സി പൈ. ഇറ്റ് ഈസ് ദ ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ്. ഓക്കെ, ഇറ്റ് റെപ്രസെൻറ്റ് ദ മൈനോറിറ്റി കാരിയർ സ്റ്റോർഡ് ഇൻ ദ ബേസ് റീജിയൻ. ബേസ് റീജിയണിന്റെ മൈനോറിറ്റി കാരിയർ സ്റ്റോർഡ് ആണ് ഈ ഒരു കപ്പാസിറ്റൻസ് സി പൈ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആർ പൈ. ആർ പൈ ഇസ് ദ സ്മോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ സീൻ ഫ്രം ദ ബേസ്. ഇതാണ് നമ്മുടെ ആർ പൈ. ഇറ്റ് ഈസ് ദ സ്മോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ. ബേസിനും എമിറ്റർ, ബേസിനും എമിറ്ററിന് അക്രോസ് ഉള്ള ഒരു സ്മോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. ഈ ഇൻപുട്ട് റെസിസ്റ്റൻസ് എവിടെ നിന്ന് നോക്കുന്ന സമയത്താണ്? ബേസ് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് കാണുന്ന ഒരു സ്മോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് ഈ ആർ പൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു സ്മോൾ വാല്യൂ ആണ്. അതുപോലെ നമ്മുടെ ഈ സി മ്യൂ എന്ന് പറയുന്ന ഒരു സ്മോൾ വാല്യൂ ആണ്. സി പൈ എന്ന് പറയുന്ന കപ്പാസിറ്റൻസും ഒരു സ്മോൾ വാല്യൂ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ആർ മ്യൂ. ദിസ് ഈസ് ദ കലക്ടർ ബേസ് റിവേഴ്സ് റെസിസ്റ്റൻസ്. കലക്ടർ ബേസ് റിവേഴ്സ് റെസിസ്റ്റൻസ്, റിവേഴ്സ് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ വാല്യൂ വെരി ലാർജ് ആണ്. ആൻഡ് ലാർജ് വാല്യൂ ആകുന്ന സമയത്ത് എന്താ, നമ്മൾ അതിനെ ഒരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കലക്ടർ റെസിസ്റ്റൻസ് ആർ മ്യു വാല്യൂ ഈസ് വെരി ലാർജ്. ഇറ്റ് ഈസ് ദ കലക്ടർ ബേസ് റിവേഴ്സ് റെസിസ്റ്റൻസ് ആർ മ്യു. നെക്സ്റ്റ് പാരാമീറ്റർ ആർ ബി. ആർ ബി എന്ന് പറഞ്ഞാൽ ബേസ് ടെർമിനലുള്ള റെസിസ്റ്റൻസ് ആണ് ഈ ആർ ബി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ എ വെരി സ്മോൾ വാല്യൂ. വളരെ ചെറിയൊരു വാല്യൂ ആണ് ഈ ആർ ബി എന്ന് പറയുന്ന ബേസ് ടെർമിനൽ റെസിസ്റ്റൻസിന്. നെക്സ്റ്റ് വൺ ഇസ് ആർഒ. നിങ്ങൾക്ക് ഇവിടെ ആർഒ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കാണാം. ഇറ്റ് ഈസ് ദ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് സീൻ ഫ്രം ദ ഔട്ട്പുട്ട് സൈഡ്. ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്തുള്ള ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ് എന്ത്, ഈ ആർഒ എന്ന് പറയുന്നത്. ഓക്കെ, ഓൾസോ ഇറ്റ് ഈസ് ദ കലക്ടർ ടു എമിറ്റർ റെസിസ്റ്റൻസ്. കലക്ടർ എമിറ്റർ റെസിസ്റ്റൻസ് ആണ് ഈ ആർഒ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ജി എം ഇൻറ്റു വി ബി. ജി എം ഇൻറ്റു വി ബി, ദിസ് ഈസ് ദ കറന്റ് സോഴ്സ്. ഇറ്റ് ഈസ് എ കറന്റ് സോഴ്സ്. ഇനി ഒരു കാര്യം കൂടി പറയാം. നമ്മൾ പറഞ്ഞു ഒരു ട്രാൻസിസ്റ്ററിന്റെ അനാലിസിസിനെ അതിലെന്താ ഒരു ഡി സി കോമ്പണന്റ് ഉണ്ടാവും, ഒരു എ സി കോമ്പണന്റ് ഉണ്ടാവും. ഇപ്പൊ സപ്പോസ് ബേസ് എമിറ്റർ വോൾട്ടേജ്, ബേസ് എമിറ്റർ വോൾട്ടേജ് ഞാനിവിടെ റെപ്രസെന്റ് ചെയ്യാണ്. ബി ബി ഇ വിച്ച് വിൽ ബി ഈക്വൽ ടു വി ബി ഇ പ്ലസ് വി ബി ഇ. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നോക്കാം, ഇതാണ് നമ്മുടെ എ സി കോമ്പണന്റ്. എ സി കോമ്പണന്റ് ആണ് ഇത്. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്മോൾ വി, സ്മോൾ വി ആണ്. അതുപോലെ ഇതിന്റെ സബ്സ്ക്രിപ്റ്റ് ബി ഇ എന്നുള്ളതും സ്മോൾ ആണ്. അപ്പൊ അതാണ് നമ്മുടെ എ സി കോമ്പണന്റ്. ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ക്യാപിറ്റൽ വി ആണ്, അതിന്റെ സബ്സ്ക്രിപ്റ്റ്
ബിഇ അതും ക്യാപിറ്റലാണ്. ദിസ് ഈസ് ദ ഡി സി കോമണന്റ്, ഇതാണ് ഡി സി കോമണന്റ്. ഇനി നിങ്ങൾക്ക് ടോട്ടൽ റെസ്പോൺസ് വി ബി, ഇതിനെ നിങ്ങൾക്ക് കാണാം സ്മോൾ വി ക്യാപിറ്റൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ക്യാപിറ്റൽ ബിഇ. സോ ദിസ് ഈസ് ദ ടോട്ടൽ റെസ്പോൺസ്, അതായത് എ സിയും ഡി സിയും കമ്പൈൻ ചെയ്തിട്ടുള്ള റെസ്പോൺസ് ആണ് ഈ സ്മോൾ വി ക്യാപിറ്റൽ ബിഇ, ഇതാണ് ടോട്ടൽ കോമണന്റ്. ഓക്കെ, ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ജി എം എൻ ടു വി ബി എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് സോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ കറണ്ട് സോഴ്സിനെ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, വൺ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്, ആൻഡ് അനദർ വേ ടു റെപ്രസെന്റ് ഈസ് കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ നമുക്കറിയാം ഐ സി, ഐ സി വിച്ച് ഇസ് ഈക്വൽ ടു ജി എം ഇൻ ടു വി ബി ഇ. ഐ സി എന്ന് പറഞ്ഞാൽ എ സി കറണ്ട് ആണ്, അതാണ് ഞാൻ സ്മോൾ ഐ അതിന്റെ സബ്സ്ക്രിപ്റ്റും സ്മോൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്തത്. സ്മോൾ ഐ സി വിച്ച് ഇസ് ഈക്വൽ ടു ജി എം ഇൻ ടു സ്മോൾ വി ബി ഇ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഈ ജി എം എന്ന് പറയുന്നത് എന്താ, ജി എം എന്ന് പറഞ്ഞാൽ ട്രാൻസ് കണ്ടക്ടൻസ് ആണ്. ജി എം എന്ന് പറഞ്ഞാൽ ട്രാൻസ് കണ്ടക്ടൻസ് ആണ്. ഓക്കെ, ട്രാൻസ് കണ്ടക്ടൻസ്. സോ ഐ സി വിച്ച് ഇസ് ഈക്വൽ ടു ജി എം ഇൻ ടു ബി ബി. അതുപോലെ നമ്മൾ എച്ച് പാരാമീറ്റർ പഠിച്ച സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെയുള്ള കറന്റ് സോഴ്സ്, ഈ സൈഡിലുള്ള കറന്റ് സോഴ്സ് നമ്മൾ എങ്ങനെയായിരുന്നു റെപ്രസെന്റ് ചെയ്തിരുന്നത്? ഐ സി വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് ടു വൺ ഇൻ ടു ഐ ബി, എച്ച് ടു വൺ ഇൻ ടു ഐ ബി അല്ലേ. ഇങ്ങനെയായിരുന്നല്ലേ റെപ്രസെന്റ് ചെയ്തത്, നോക്കുക. എച്ച് ടു വൺ ഇൻ ടു ഐ വൺ, ഐ വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻപുട്ട് സൈഡിലുള്ള കറണ്ട് ആണ്, ഇൻപുട്ട് ബേസ് ആണ്. സോ എച്ച് ടു വൺ ഇൻറ്റു ഐ ബി എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ഫസ്റ്റ് കേസിൽ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് കേസിൽ എന്താ, ഐ സിസ് ഡിപ്പെൻഡിങ് ഓൺ വോൾട്ടേജ് വി ബി ഇ, ഐ സിസ് ഡിപ്പെൻഡിങ് ഓൺ വോൾട്ടേജ് വി ബി ഇ. വോൾട്ടേജ് വി ബി ഇ മാറുന്ന സമയത്ത് ഐ സി മാറുന്നു, അതായത് കറണ്ട് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിനെ പറയുന്ന പേരാണ് വോൾട്ടേജ് കൺട്രോൾഡ് കറന്റ് സോഴ്സ്. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ നിങ്ങൾ നോക്കുക, ഐ സി ഇസ് ഈക്വൽ ടു എച്ച് ടു വൺ ഇൻറ്റു ഐ ബി. ഐ സി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ബേസ് കറന്റ് ഐ ബിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ കറന്റ് കൺട്രോൾഡ് കറന്റ് സോഴ്സ്. സോ ഈ ഹൈബ്രിഡ് പൈ മോഡൽ നമുക്ക് ഒരു കറന്റ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് ആയിട്ടും അല്ലെങ്കിൽ വോൾട്ടേജ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് ആയിട്ടും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. സോ ഈ ഒരു ഫിഗറിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്, വോൾട്ടേജ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് ആയിട്ടാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തത്. കാരണം എന്താ, ഇവിടെ നമുക്ക് ഇവിടെയുള്ള കറന്റ് സോഴ്സ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ജി എം ഇൻറ്റു വി ബി. സോ ഐ സി വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ വി ബി ഇ. ഓക്കെ, ക്ലിയർ ആയല്ലോ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ദെൻ ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് പൈ മോഡൽ അല്ലേ. സോ ഇവിടെ നമ്മളെ ഒരു ഡി സി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഡി സി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഐ സിയുടെ ഇക്വേഷൻ, ഡി സി കണ്ടീഷനിൽ ഐ സിയുടെ ഇക്വേഷൻ, ഐ സി ഇസ് ഈക്വൽ ടു ഐ സീറോ ഇൻറ്റു ഇ റേസ് ടു വി ബി ബൈ വി ടി. നിങ്ങൾ ലോവർ സെമിസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും ഐ സി വിച്ച് ഇസ് ഈക്വൽ ടു ഐ സീറോ ഇൻറ്റു ഇ റേസ് ടു വി ബി ഇ ബൈ വി ടി. ഈ ഐ സീറോ എന്ന് പറഞ്ഞാൽ എന്താ, റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് ആണ്. അതുപോലെ ഈ വി ടി എന്ന് പറയുന്നത് എന്താ, തെർമൽ വോൾട്ടേജ് ആണ്, തെർമൽ വോൾട്ടേജ് ആണ് ഈ വി ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡി സി കണ്ടീഷൻസിലുള്ള ഐ സി വിച്ച് ഇസ് ഈക്വൽ ടു ഐ സീറോ ഇൻറ്റു ഇ റേസ് ടു വി ബി ബൈ വി ടി. ഡി സി കണ്ടീഷൻസ് മാത്രം എടുക്കുമ്പോഴുള്ള. ദെൻ ഇഫ് യു ആർ അപ്ലൈങ് ആൻ ഇൻപുട്ട് സിഗ്നൽ സ്മോൾ വി ബി ഇ, അതായത് ഇൻപുട്ട് എ സി സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്മോൾ വി ബി അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ബേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഇക്വേഷൻ എങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് എഴുതാൻ പറ്റും, ഐ സി വിൽ ബി ഈക്വൾ ടു. ഇപ്പൊ നിങ്ങൾ നോക്കുക ഇവിടെ എന്താ, സ്മോൾ ആയി അതിന്റെ സബ്സ്ക്രിപ്റ്റ് വന്നിട്ട് ക്യാപിറ്റൽ സി ആണേ, അതായത് എ സി കോമ്പണന്റും ഡി സി കോമ്പണന്റും രണ്ടും കമ്പൈൻ ചെയ്ത സമയത്ത് ഐ സി വിൽ ബി ഈക്വൽ ടു ഐ സീറോ ഇൻറ്റു ഇവിടെ എന്താ ഈ വി ബിയുടെ ഒപ്പം ഈ സ്മോൾ വി ബി കൂടി വരും. അപ്പോൾ ഇ റേസ് ടു വി ബി ഇ പ്ലസ് സ്മോൾ വി ബി ഇ ഡിവൈഡഡ് ബൈ വി ടി എന്ന് വരും. ഓക്കെ, ആ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുമല്ലോ, ഇ റേസ് ടു വി ബി പ്ലസ് വി ബി ഡിവൈഡഡ് ബൈ വി ടി എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്ത് തന്നു, വിച്ച് ഇസ് ഈക്വൽ ടു ഐ സീറോ ഇൻറ്റു ഇ റേസ് ടു വി ബി ബൈ വി ടി ഇൻറ്റു ഇ റേസ് ടു സ്മോൾ വി ബി ഇ ബൈ
VT എന്ന് നമുക്ക് എഴുതാം. ഈ ഒരു ടേം എന്താ, ഈ ഒരു ടേം തന്നെയല്ലേ, ഈ ഡി സി കണ്ടീഷനിലുള്ള ഈ ടേം തന്നെയല്ലേ ഇവിടെയുള്ളത്. സോ ദിസ് ഇക്വേഷൻ വി ക്യാൻ റീപ്ലേസ് ലൈക്ക് ഐ സി വിച്ച് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഐ സി ഇൻ ടു ഇ റേസ് ടു സ്മോൾ വി ബി ഇ ബൈ വി ടി എന്ന് എഴുതാം. ഐ സി വിച്ച് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഐ സി ഇൻ ടു ഇ റേസ് ടു സ്മോൾ വി ബി ഇ ബൈ വി ടി എന്ന് എഴുതാം. ഓക്കെ, നമുക്കറിയാം ഇ റേസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ എങ്ങനെയാ വരിക. 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് അങ്ങനെ വീണ്ടും വീണ്ടും പോകും. അപ്പൊ നമുക്ക് ഇ റേസ് ടു വി ബി ഇ സ്മോൾ വി ബി ഇ ബൈ വി ടി എങ്ങനെ നമുക്ക് എഴുതാം. 1 പ്ലസ് സ്മോൾ വി ബി ഇ ബൈ വി ടി പ്ലസ് എക്സെട്ര അങ്ങനെ നീണ്ടു കണ്ടു പോകും. പക്ഷേ ഇവിടെ ഈ ഹയർ മീൻസ് എന്താ, ഹയർ സ്ക്വയർ ടേംസ് ഒക്കെ എന്താ നമ്മൾ നെഗ്ലക്ട് ചെയ്യും. കാരണം എന്താ, ഇവിടെ വി ടി എന്ന് പറയുന്ന തെർമൽ വോൾട്ടേജ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ സ്മോൾ വി ബി ഇ. നമ്മളിവിടെ സ്മോൾ സിഗ്നൽ അനാലിസിസ് ആണ് നടത്തുന്നത്. സോ വി ബി ഇ എന്ന് പറയുന്ന എസി വോൾട്ടേജ് വളരെ കുറവായിരിക്കും ദാൻ ദാറ്റ് തെർമൽ വോൾട്ടേജ് വി ടി. സോ ആ ഒരു കേസിൽ എന്താ, ഈ ഹയർ സ്ക്വയർ ടേംസ് ഒക്കെ നമുക്ക് നെഗ്ലക്ട് ചെയ്യുക. കാരണം എന്താ, അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൾ ടു സീറോ ആയിരിക്കും. സോ ഇ റേസ് ടു സ്മോൾ വി ബി ഇ ബൈ വി ടി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1 പ്ലസ് സ്മോൾ വി ബി ഇ ഡിവൈഡഡ് ബൈ വി ടി എന്ന് എഴുതാൻ പറ്റും. അതുപോലെ നമ്മുടെ ഇക്വേഷനിൽ റീപ്ലേസ് ചെയ്ത് എഴുതുന്ന സമയത്ത് വിച്ച് വിൽ ബി ഈ ദിസ് ഇക്വേഷൻ വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ ഐ സി ഇൻ ടു 1 പ്ലസ് സ്മോൾ വി ബി ഇ ഡിവൈഡഡ് ബൈ വി ടി എന്ന് എഴുതാം. ഓക്കെ, ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഐ സി വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ ഐ സി പ്ലസ് ക്യാപിറ്റൽ ഐ സി ഇൻ ടു സ്മോൾ വി ബി ഇ ഡിവൈഡഡ് ബൈ വി ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇതെന്താണ് ഈ ഐ സി, ഇതൊരു ഡി സി കോമ്പണന്റ് അല്ലേ, ഇത് ഡി സി കോമ്പണന്റ് ആണ്. അപ്പൊ ഇതെന്തായിരിക്കണം, കാരണം ഇതാണ് നമ്മുടെ ടോട്ടൽ കറന്റ് ആണ്. ടോട്ടൽ കറന്റ് എന്തായിരിക്കണം, ഡി സി കോമ്പണന്റ് പ്ലസ് സിഗ്നൽ കോമ്പണന്റ് അല്ലെ, ഡി സി കോമ്പണന്റ് പ്ലസ് എ സി കോമ്പണന്റ് ആയിരിക്കണം. അപ്പൊ ഇതാ ഇതാണ് നമ്മുടെ ഡി സി കോമ്പണന്റ്. അപ്പൊ ഇതെന്തായിരിക്കും, നമ്മുടെ എ സി കോമ്പണന്റ് അല്ലേ. സോ ദിസ് വിൽ ബി ദ സിഗ്നൽ കോമ്പണന്റ് ക്യാപിറ്റൽ ഐ സി ഇൻ ടു സ്മോൾ വി ബി ഇ ഡിവൈഡഡ് ബൈ വി ടി ആയിരിക്കും നമ്മുടെ എ സി കോമ്പണന്റ് അല്ലെങ്കിൽ സിഗ്നൽ കോമ്പണന്റ്. അപ്പൊ ഇത് നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ, ഈ ഒരു ടേമിനെ നമുക്ക് എന്ത് എഴുതാം, സ്മോൾ ഐ സി എന്ന് എഴുതാൻ പറ്റില്ലേ. കാരണം ഇതെന്താ, ഇത് ടോട്ടൽ ആണ്. ടോട്ടൽ വിൽ ബി ഈക്വൽ ടു ഡി സി കോമ്പണന്റ് പ്ലസ് എ സി കോമ്പണന്റ് ആയിരിക്കും. അപ്പോൾ സ്മോൾ ഐ സി എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു ദ സിഗ്നൽ കോമ്പണന്റ്. അപ്പൊ അതിനെ നമ്മൾ മാറ്റി എഴുതുന്ന സമയത്ത് സ്മോൾ ഐ സി വിച്ച് വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ ഐ സി ഇൻ ടു വി സ്മോൾ വി ബി ഇ ബൈ വി ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ. നമുക്കറിയാം ട്രാൻസ് കണ്ടക്ടൻസ് വിച്ച് വിൽ ബി ഈക്വൽ ടു ഐ സി ക്യാപിറ്റൽ ഐ സി ഡിവൈഡഡ് ബൈ തെർമൽ വോൾട്ടേജ് വി ടി. ട്രാൻസ് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഐ സി, അതായത് ഡി സി കലക്ടർ കറണ്ട് ഡിവൈഡഡ് ബൈ തെർമൽ വോൾട്ടേജ് ആണ് ട്രാൻസ് കണ്ടക്ടൻസ് ജി എം എന്ന് പറയുന്നത്. സോ അതിവിടെ നമ്മൾ റീപ്ലേസ് ചെയ്ത് ചെയ്താണ്, നമുക്കറിയാം ഇവിടെ ഐ സി ബൈ വി ടി ഉണ്ട് അല്ലേ ഇവിടെ. സോ നമുക്ക് സ്മോൾ ഐ സി ക്യാൻ ബി റിട്ടൺ ആസ് ജി എം ഇൻ ടു വി ബി ഇ. അങ്ങനെയാണ് നമുക്കിവിടെ ഈ കറണ്ട് സോഴ്സ്, ഇവിടെയുള്ള കറണ്ട് സോഴ്സ് ജി എം ഇൻ ടു വി ബി ഇ ആയിട്ട് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുന്നത്. ഐ സി വിച്ച് വിൽ ബി ഈക്വൽ ടു ജി എം ഇൻ ടു വി ബി ഇ എന്ന് എഴുതാൻ പറ്റുന്നത് അങ്ങനെയാണ്. ക്ലിയർ ആയല്ലോ. ദെൻ നമുക്കറിയാം ഐ ബി ബേസ് കറണ്ട്, അതായത് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ വിച്ച് ഇസ് ഈക്വൽ ടു കലക്ടർ കറണ്ട് ഡിവൈഡഡ് ബൈ ബേസ് കറണ്ട് ആണ് അറിയാലോ. സോ ബേസ് കറണ്ട് അതായത് എ സി ബേസ് കറണ്ട് ഐ ബി വിച്ച് വിച്ച് വിൽ ബി ഈക്വൽ ടു ഐ സി ബൈ ബീറ്റ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ അത് ഇവിടെ സബ്സ്ക്രിപ്റ്റ് ചെയ്യും. ഐ സിക്ക് പകരം ജി എം വി ബി സബ്സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഐ ബി വിൽ ബി ഈക്വൽ ടു ജി എം സ്മോൾ വി ബി ഇ ഡിവൈഡഡ് ബൈ ബീറ്റ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഈ ആർ പൈ എന്ന് പറയുന്ന ഈ ഒരു റെസിസ്റ്റൻസ്, ഈ ഒരു റെസിസ്റ്റൻസ് നമ്മൾ എന്താ പറഞ്ഞ ബേസിനും എമിറ്ററിനും എക്രോസ് ഉള്ള ഒരു സ്മോൾ റെസിസ്റ്റൻസ് ആണ് ഈ ആർ പൈ എന്ന് പറഞ്ഞത്. അപ്പൊ ബേസിനും എമിറ്ററിനും എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്തായിരിക്കും, വി ബി ആയിരിക്കില്ലേ, സ്മോൾ വി ബി ആയിരിക്കും ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സ്മോൾ വി ബി ഇ ആയിരിക്കും അല്ലേ. ഓക്കെ, അതിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് എന്താ, ഇവിടെയുള്ള കറണ്ട് ഐ ബി ആണ്, ഇൻപുട്ട് സൈഡാണ്, ഐ ബി ആണ് ഇതിലൂടെ ഒഴുകുന്ന കറണ്ട്. സോ ആർ പൈ വിച്ച് വിൽ ബി ഈക്വൽ ടു
small VBE by IB. Alle, small VBE by IB. So, your equation, small VBE by IB, IB thayotte edutthu, GM, VT, opposite side like kondu vannal, small VBE by IB namak engane edam, beta by GM enna edam, beta by GM. So, RP is equal to small VBE by IB, which will be equal to beta divided by GM enna edam. Okay, then GM namak already ariyam, IC, capital IC divided by VT aanu. Okay, so your GM nu vara namal IC by VT enna substitute eda namak beta into VT divided by IC enna kittum. Namak ariyam beta by IC nu varna 1 by IB aanu. So adu ivada substitute cheyyan samayath RP is equal to RT divided by IB ennu kittum, capital IB ennu kittum. സോ ഇതൊക്കെ എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചും നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കേണ്ടി വരും. അതിനൊക്കെ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ആണ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഐ സി ഈസ് ഈക്വൽ ടു ജി എം ഇൻറ്റു വി ബി. ഓക്കെ, അതാണ് ഒരു ഇക്വേഷൻ നമ്പർ വൺ. ദെൻ ഐ ബി ഈസ് ഈക്വൽ ടു ജി എം ഇൻറ്റു വി ബി ഡിവൈഡഡ് ബൈ ബീറ്റ, ഇക്വേഷൻ നമ്പർ ടു. ദെൻ തേർഡ് വൺ RPi which will be equal to VBE by IB anariya, that will be equal to beta by GM anariti, which will be equal to VT by IB anariti. So, ee equations okke ningal padichu okke valare simple aanu, thirichu substitution angottu ingottu substitute cheythu kodukkune ullu. Okay, appo idu vare clear aayi ennu karuthunnu. Then appo idaanu nammal oru full hybrid pi model alle. അപ്പോൾ നമുക്കിത് ഒരു ലോ ഫ്രീക്വൻസി അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം ഈ ആർ ബി എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വളരെ സ്മോൾ റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്മോൾ റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞാൽ എന്താ, അതൊരു നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് അല്ലേ? നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് ആണെങ്കിൽ എന്താ, അതിനൊരു റെസിസ്റ്റൻസിന് എഫക്റ്റ് ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഈ ആർ ബി എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. വെരി സ്മോൾ ആർ ബി, വെരി സ്മോൾ ആയതുകൊണ്ട് ഈ ആർ ബിയെ നമുക്കൊരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. സോ ആർ ബിയെ നമ്മൾ ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ, നൗ നമ്മൾ പറഞ്ഞു ഈ ആർ ബി എന്ന് പറയുന്ന റിവേഴ്സ് റെസിസ്റ്റൻസ്, ബേസിനും കലക്ടറിനും അക്രോസ് ഉള്ള റിവേഴ്സ് റെസിസ്റ്റൻസ് ആർ ബി വെരി ലാർജ് എന്ന് പറഞ്ഞു. വെരി ലാർജ് എന്ന് പറഞ്ഞാൽ എന്താ, അതിലൂടെ ഒന്നും പാസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല അതിന്റെ അർത്ഥം. റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ആ ഒരു കേസിൽ എന്താ, ആർ മ്യു എന്ന് പറയുന്നത് ലാർജ് ആയതുകൊണ്ട് നമുക്കതിനെ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ആർ മ്യുവിനെ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ആക്കി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സർക്യൂട്ട് ലോ ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുവരും കേട്ടോ. ദെൻ നമുക്കറിയാം കപ്പാസിറ്റി റിയാക്ടൻസ് വിച്ച് വിൽ ബി ഈക്വൽ ടു 1/2πfc, 1/2πfc ആണെന്നുള്ള അറിയാം. ഓക്കെ, അപ്പൊ ലോ ഫ്രീക്വൻസി ആവുന്ന സമയത്ത് എന്താ, ഈ ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും അല്ലെ. ഫ്രീക്വൻസി വളരെ കുറയുമ്പോൾ എന്താവും, നമ്മുടെ എക്സ് സി എന്ന് പറയുന്ന കപ്പാസിറ്റീവ് റിയാക്ടൻസ്, എക്സ് സി എന്ന് പറയുന്ന കപ്പാസിറ്റീവ് റിയാക്ടൻസ് വളരെ കൂടുതലായിരിക്കും. ഫ്രീക്വൻസി കുറയുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് വളരെ കൂടും. അപ്പോൾ റിയാക്ടൻസ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താ, അതിലൂടെ ഒന്നും പാസ് ചെയ്യാൻ പറ്റില്ല. സോ വി ക്യാൻ റെപ്രസെന്റ് ദാറ്റ് കപ്പാസിറ്റേഴ്സ് ആസ് ഓപ്പൺ സർക്യൂട്ട്. അപ്പൊ ഇവിടെയുള്ള കപ്പാസിറ്റർ നമുക്ക് ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം ഇൻ കേസ് ഓഫ് ലോ ഫ്രീക്വൻസി. ലോ ഫ്രീക്വൻസിയുടെ കേസിൽ ഇവിടെയുള്ള കപ്പാസിറ്റർ, ഹൈബ്രിഡ് പൈ മോഡലിലുള്ള കപ്പാസിറ്റർ നമുക്ക് ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. സോ ഈ ഒരു സിമിയു എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആക്കി. അപ്പൊ നമ്മുടെ സർക്യൂട്ട് ഈ ഒരു മോഡലിലേക്ക് വന്നു. ഇനി എന്താ, സി പൈ എന്ന് പറയുന്ന ഒരു കപ്പാസിറ്ററിലും സെയിം കണ്ടീഷൻ തന്നെ, അതായത് ഫ്രീക്വൻസി കുറയുന്ന സമയത്ത് എക്സ് സി എന്ന് പറയുന്ന കപ്പാസിറ്റി റിയാക്ടൻസ് വളരെ കൂടും. അപ്പോൾ ആ ഒരു കപ്പാസിറ്ററും നമുക്ക് ഓപ്പൺ സർക്യൂട്ട് ആക്കാം. ഈ ഒരു സി പൈ എന്ന് പറയുന്ന കപ്പാസിറ്ററും ഓപ്പൺ സർക്യൂട്ട് ആക്കി. അപ്പൊ എന്താ, നമ്മുടെ ഇക്വലന്റ് മോഡല് ഈ ഒരു രീതിയിലായി. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ലോ ഫ്രീക്വൻസിയിലുള്ള ഹൈബ്രിഡ് പൈ മോഡൽ എന്ന് പറയുന്നത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു നോർമലി ഹൈബ്രിഡ് പൈ മോഡൽ ഈസ് യൂസ്ഡ് ഫോർ ഹൈ ഫ്രീക്വൻസി അനാലിസിസ്. അതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ വി ക്യാൻ യൂസ് ഹൈബ്രിഡ് പൈ മോഡൽ ഫോർ ലോ ഫ്രീക്വൻസി അനാലിസിസ് ഓൾസോ. അപ്പോൾ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. അപ്പം നമ്മുടെ സർക്യൂട്ട് ഇങ്ങനെയായി.
So this is the hybrid pi model for low frequency analysis. Clear ayalo. So our circuit, same circuit nerthe kanda, same circuit R pi. Okay, avade ulla volt R pi ne cross ulla voltage enda VB aanu. Then ivide GM into VBE. Okay, RO. Okay, same circuit ivide represent cheyidanu. Nammade base collector emitter, base emitter collector. Okay, clear. Then appo idana nammade oru common emitter amplifier with bypass capacitor alle. Appo ee oru common emitter amplifier nammal adinte corresponding hybrid pi model like maati varakkan povanu. Appo namakku enda ivide oru input voltage source vs apply ittund. ആ സോഴ്സിലുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് ഈ ആർ എസ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ദെൻ കപ്ലിംഗ് കപ്പാസിറ്റർ സി വൺ ഇൻപുട്ട് സൈഡിൽ, കപ്ലിംഗ് കപ്പാസിറ്റർ സി ടു ഔട്ട്പുട്ട് സൈഡിൽ, ദെൻ എമിറ്റർ സൈഡിൽ ബൈപ്പാസ് കപ്പാസിറ്റർ സി ഉണ്ട്. ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലോഡ് റെസിസ്റ്റർ ആർ എൽ. ഓക്കെ, സോ ഈ ഒരു സർക്യൂട്ട് കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ട് വിത്ത് ബൈപ്പാസ് കപ്പാസിറ്റർ നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് ലോ ഫ്രീക്വൻസി ഹൈബ്രിഡ് ഇക്വലന്റ് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. സോ ബിഫോർ കൺവേർഷൻ നമ്മൾ ഓൾറെഡി എ സി ലോഡ് ലൈൻ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എ സി അനാലിസിസ് നടത്തുന്ന സമയത്ത് എന്താ, വിൽ ബി ഷോർട്ട് സർക്യൂട്ടിങ് ഓൾ ബൈപ്പാസ് ആൻഡ് കപ്ലിംഗ് കപ്പാസിറ്റർ. ബൈപ്പാസ് കപ്പാസിറ്ററും കപ്ലിംഗ് കപ്പാസിറ്ററും ഒക്കെ നമ്മൾ ഷോർട്ട് ചെയ്യും. ഓക്കെ, ദെൻ വിൽ ബി റിമൂവിങ് ഓൾ ദ എക്സ്റ്റേണൽ പവർ സപ്ലൈ, ദാറ്റ് ഇസ് ഡി സി വോൾട്ടേജ് സോഴ്സസ് ആൻഡ് കണക്ട് that node to the ground. Ella DC voltage nammal endeyum ground aaki connect cheyyum. Adu pole ella capacitorum adayathu bypass capacitorum coupling capacitorum okke nammal short circuit aayittu vekkum. So this is the step to convert to hybrid pi model. Okay, so nammal aa same circuit ivda varachu. So nammal parana endha, capacitor okke endeyanam short circuit cheyanam. Appo ivda namakku oru capacitor undalle, ഈ ഒരു കപ്പാസിറ്ററിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. പിന്നെന്താ, ഇവിടെ ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ട്, അതിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഓക്കെ, ദെൻ ഇവിടെ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്, അതിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ദെൻ വോൾട്ടേജ് സോഴ്സ്, ഡി സി വോൾട്ടേജ് സോഴ്സിന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്, ഗ്രൗണ്ട് ചെയ്യണം. അപ്പൊ ഈ ഡി സി വോൾട്ടേജ് സോഴ്സ് ഇല്ല, അതിന് പകരം എന്താ, ഗ്രൗണ്ട് ആണ് ഉള്ളത്. അപ്പൊ എന്താ, ഇനി നമുക്കിതിന്റെ ഇക്വിവാലൻസ് സർക്യൂട്ട് വരക്കാൻ നോക്കാം. അപ്പൊ നമ്മൾ ഇൻപുട്ട് സൈഡിൽ തുടങ്ങാണേ. ഇൻപുട്ട് സൈഡിൽ എന്താണ് ആദ്യമുള്ളത് ഒരു വോൾട്ടേജ് സോഴ്സ് ആണ് അല്ലേ. ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഓക്കെ, അത് റെപ്രസെന്റ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ടോ ഒരു സോഴ്സ് റെസിസ്റ്റൻസ് ഉണ്ടല്ലേ, ഒരു സോഴ്സ് റെസിസ്റ്റൻസ് ഉണ്ട്, അതിനെ വരച്ചു. ദെൻ ഒരു വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ആ വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസിനെ ഞാനൊരു സിംഗിൾ റെസിസ്റ്റർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. ഓക്കെ ഓക്കെ, അപ്പോ ഇതെന്തായിരുന്നു, നമ്മുടെ വോൾട്ടേജ് സോഴ്സ് വി എസ് ആണ്. ദെൻ ഇതെന്താണ്, നമ്മുടെ വോൾട്ടേജിനോടൊപ്പമുള്ള സോഴ്സ് റെസിസ്റ്റൻസ് ആർ എസ് ആണ്. ദെൻ ഇതിനെ ഞാൻ ആർ ബി എന്ന് റെപ്രസെന്റ് ചെയ്യും. ആർ ബി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇവിടെയുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ്. ആർ വൺ ആർ ടു രണ്ടും പാരലാണ്, അല്ലെങ്കിൽ ആർ വൺ പാരലൽ ആർ ടു റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ അതിന് പകരം ഞാൻ ഇവിടെ ആർ ബി ആയിട്ട് റെപ്രസെന്റ് ചെയ്തു, ഒരു ബേസ് റെസിസ്റ്റൻസ് ആർ ബി ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മുടെ ഇക്വലന്റ് മോഡൽ വരക്കാണ്. ഓക്കെ, ഇതെന്താണ് നമ്മുടെ ആർ പൈ, നമ്മൾ ഇക്വലന്റ് മോഡൽ കണ്ടല്ലോ, അതിലുള്ള ആർ പൈ ആണ്. ഓക്കെ, സോ അപ്പോ നമ്മുടെ ബേസ് സെക്ഷൻ ഇവിടെ കഴിഞ്ഞു. ദെൻ ഈ സൈഡിൽ നമ്മൾ നേരത്തെ വരച്ചത് എന്തായിരുന്നു, ഒരു കറന്റ് സോഴ്സ് ആണല്ലേ, കറന്റ് സോഴ്സ് ഇവിടെ വരച്ചു. ഓക്കെ, ഇനി എമിറ്റർ സൈഡിൽ എന്താ, എമിറ്റർ സൈഡിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ബട്ട് ഇവിടെ ഈ ഒരു പാർട്ട് എന്താ, ഷോർട്ട് സർക്യൂട്ട് ആണല്ലേ. അപ്പൊ എന്താ, ഈ ഒരു റെസിസ്റ്റൻസിന്റെ എഫക്ട് വരില്ല, കാരണം ഇവിടെ ഓൾറെഡി ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്. സോ എന്തൊരു കോമണന്റ് വന്നു കഴിഞ്ഞാൽ, കറണ്ടും വോൾട്ടേജ് വന്നാലും അത് ഇതിലൂടെ പാസ് ചെയ്യും, ഇതിലൂടെ പാസ് ചെയ്യില്ല, കാരണം ഇവിടെ റെസിസ്റ്റൻസ് ആണുള്ളത്, ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്. സോ എമിറ്റർ സൈഡിൽ വേറൊന്നും വരില്ല. ഓക്കെ, ദെൻ
അപ്പോൾ ഇതാണ് നമ്മുടെ മീറ്റർ സൈഡ്. ഓക്കെ, മീറ്റർ സൈഡ് ഇതാണ് നമ്മുടെ ബേസ് സൈഡ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള വോൾട്ടേജ്, ഇവിടെയുള്ള വോൾട്ടേജിനെ ഞാൻ വി ഐ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇവിടെയുള്ള വോൾട്ടേജിനെ ഞാൻ വി ഐ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ ഇവിടെയുള്ള വോൾട്ടേജിനെ ഞാൻ വി പൈ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇവിടെയുള്ള വോൾട്ടേജിനെ ഞാൻ വി പൈ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കെന്താ, ഒരു കറണ്ട് സോഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ കറണ്ട് സോഴ്സ് എന്തായിരിക്കും ഇവിടെ? കറണ്ട് സോഴ്സ് വിൽ ബി ജി എം ഇൻറ്റു വി പൈ, ജി എം ഇൻറ്റു വി പൈ ആയിരിക്കും. കാരണം എന്താ, നമ്മൾ നേരത്തെ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ കണ്ടു. ഇവിടെ എന്താ, ജി എം ഇൻറ്റു വി ബി, വി ബി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വോൾട്ടേജ്, ആർ പൈൻ അക്രോസ് ഉള്ള വോൾട്ടേജാണ് വി ബി. ഓക്കെ, സോ ഇവിടെ ആർ പൈൻ അക്രോസ് ഉള്ള വോൾട്ടേജ് വി പൈ ആണ്. സോ ജി എം ഇൻറ്റു വി പൈ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നീട്ടി വരച്ചു നമ്മുടെ സ്മോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആർ ഒ. ഓക്കെ, അതുവരെ ആയി. ദെൻ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ സൈഡിൽ പിന്നെന്താ, കലക്ടർ സൈഡിൽ പിന്നെന്താ ബാക്കിയുള്ളത്, ഒരു റെസിസ്റ്റൻസ് ആർ സി ഉണ്ട്, പിന്നെ ഒരു റെസിസ്റ്റൻസ് ലോഡ് റെസിസ്റ്റൻസ് ആർ എൽ ഉണ്ട്. അപ്പൊ എന്താ, രണ്ടും ഒരു പാരലൽ കോമ്പിനേഷൻ ആയിട്ട് ആക്റ്റീവ് അല്ലേ. ആർ സി ഇവിടെ ഗ്രൗണ്ടിലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ആർ എല്ലും ഗ്രൗണ്ടിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അതൊരു പാരലൽ കോമ്പിനേഷൻ ആയിട്ട് ആക്ട് ചെയ്യും. സോ അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, പാരലൽ കോമ്പിനേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ആർ സി എന്ന് പറയുന്നത്, ഇതായിരിക്കും നമ്മുടെ ആർ എൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെയായിരിക്കും, വി ഔട്ട് എന്ന് പറയുന്നത് ഇവിടെയായിരിക്കും. ഓക്കെ, ക്ലിയർ. ഇതായിരിക്കും നമ്മുടെ കലക്ടർ ടെർമിനൽ, ഇതാണ് നമ്മുടെ കലക്ടർ ടെർമിനൽ. അപ്പോൾ എന്താ, നമ്മൾ ആ ഒരു സർക്യൂട്ടിന് ഇക്വലൻ്റ് സർക്യൂട്ടിൽ ഇങ്ങനെ വരച്ചു. ഇനി അതുപോലെ ഇവിടെയുള്ള കറണ്ട് കണക്കാക്കണമെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഐ സി കലക്ടർ കറണ്ട്, ഇവിടെ നമ്മുടെ ഐ ബി ബേസ് കറണ്ട്. അപ്പോൾ നമ്മൾ ഒരു സർക്യൂട്ടിനെ ഇക്വലൻ്റ് സർക്യൂട്ടായിട്ട് വരച്ചു. ഓക്കെ, അതിലെ ഹൈബ്രിഡ് പൈ മോഡൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇനീഷ്യലി ഉണ്ടായിരുന്ന ഹൈബ്രിഡ് പൈ മോഡൽ, ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് പൈ മോഡൽ. അതിനുശേഷം ബാക്കിയുള്ള കോമ്പണൻസ് കാര്യങ്ങളൊക്കെ ചേർത്ത് നമ്മൾ അതിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട് വരച്ചു. അപ്പൊ ഈ സർക്യൂട്ട് വരച്ചത് ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ഇനി ആ സർക്യൂട്ടിനെ റീഡ്രോ ചെയ്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വി എസ് വോൾട്ടേജ് സോഴ്സ് വി എസ്, ദെൻ സോഴ്സ് റെസിസ്റ്റൻസ് ആർ എസ്, ദെൻ ഇക്വലന്റ് റെസിസ്റ്റൻസ് ബേസ് സൈഡിലുള്ള ആർ വൺ പാരലൽ ആർ ടു, അതിന് പകരം എന്ത് ചെയ്തു, ആർ ബി എന്നുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. ദെൻ നമ്മുടെ ആർ പൈ എന്ന് പറയുന്ന ബേസിനും എമിറ്ററിന് അക്രോസ് ഉള്ള സ്മോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ്, ബേസ് സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള സ്മോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആർ പൈ റെപ്രസെന്റ് ചെയ്തു. അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് വി പൈ. ഓക്കെ, ദെൻ എമിറ്റർ സൈഡിൽ എന്താ, വേറെ കണക്ഷൻസ് വരില്ല. കാരണം എന്താ, ബൈപ്പാസ് കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ബൈപ്പാസ് കപ്പാസിറ്റൻസ് ഷോർട്ട് സർക്യൂട്ട് ആകുന്ന സമയത്ത് എന്താ, നമ്മുടെ അവിടെയുള്ള റെസിസ്റ്റൻസ്, അവിടെയുള്ള ആർ ഇ റെസിസ്റ്റൻസിന്റെ എഫക്റ്റ് വരില്ല. ഓക്കെ, ദെൻ ഇവിടെ നമ്മുടെ കറണ്ട് സോഴ്സ് ജി എം ഇൻറ്റു വി പൈ, ദെൻ ആർ ഒ എന്ന് പറയുന്ന ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വെൻ സീൻ ഫ്രം ദ ഔട്ട്പുട്ട് സൈഡ്, ദെൻ നമ്മുടെ കലക്ടർ റെസിസ്റ്റൻസ് ആർ സിയും അതുപോലെ ലോഡ് റെസിസ്റ്റൻസ് ആർ എല്ലും പാരലൽ ആയിട്ടുള്ള കോമ്പിനേഷൻ. സോ ഇതാണ് നമ്മുടെ ഒരു ഇക്വലന്റ് സർക്യൂട്ട്, കോമൺ എമിറ്റർ ആംപ്ലിഫയർ വിത്ത് ബൈപ്പാസ് കപ്പാസിറ്ററിന്റെ ഒരു ഇക്വലന്റ് സർക്യൂട്ട്. ഇനി നമുക്ക് ഇവിടെ എന്താ, കുറച്ച് പാരാമീറ്റേഴ്സ് ഇവിടെ കണ്ടുപിടിക്കണം. എന്തൊക്കെ പാരാമീറ്റേഴ്സ് നമുക്ക് കാണണം? ഫസ്റ്റ് വൺ ഈസ് ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് അതായത് ബേസ് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത്, ബേസ് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് കിട്ടുന്ന റെസിസ്റ്റൻസ്, ഇൻപുട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻപുട്ട് ഇംപിഡൻസ് എന്നും പറയാം, സെഡ് എന്നും പറയാം. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓർ ഇൻപുട്ട് ഇംപിഡൻസ് ബേസ് സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള റെസിസ്റ്റൻസ്. ദെൻ സെക്കൻഡ് വൺ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. സിമിലർലി ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് കിട്ടുന്ന റെസിസ്റ്റൻസ് ആണ് ആർ ഔട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്നും പറയാം, സെഡ് ഔട്ട് എന്നും പറയാം. ആർ ഇൻ ദെൻ ആർ ഔട്ട്. തേർഡ് വൺ ഈസ് വോൾട്ടേജ് ഗെയിൻ
വിത്തൗട്ട് വി എസ്, വോൾട്ടേജ് ഗെയിൻ വിത്തൗട്ട് വി എസ്. അതായത് നമ്മൾ ഇവിടെയുള്ള കോമ്പണന്റ് ഉണ്ടല്ലോ, ആർ എസും വി എസും എന്ന് പറയുന്ന കോമ്പണന്റ് ഒഴിവാക്കി കഴിഞ്ഞിട്ട് കണ്ടെത്തുന്ന വോൾട്ടേജ് ഗെയിൻ, അതിനെ നമ്മൾ എ വി എന്ന് വിളിക്കും. ഓക്കെ, അതാണ് വോൾട്ടേജ് ഗെയിൻ എ വി വിത്തൗട്ട് വി എസ്. വി എസിനെയും ആർ എസിനെയും കൺസിഡർ ചെയ്യാതെ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ഗെയിൻ ആണ് എ വി എന്ന് പറയുന്നത്. ദെൻ വോൾട്ടേജ് ഗെയിൻ വിത്ത് വി എസ്, വോൾട്ടേജ് ഗെയിൻ വിത്ത് വി എസ് എന്ന് പറഞ്ഞാൽ എന്താ, ആർ എസും വി എസും രണ്ടും കൺസിഡർ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന വോൾട്ടേജ് ഗെയിൻ ആണ് എ വി എസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എ വി എസ് എന്ന് റെപ്രസെന്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കറന്റ് ഗെയിൻ. കറന്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ട്പുട്ട് കറന്റ് ബൈ ഇൻപുട്ട് കറന്റ് ആണ്. സോ ഇവിടെ കറന്റ് ഗെയിൻ, ഇത്രയും പാരാമീറ്റേഴ്സ് ആയിരിക്കും നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്.